നമസ്കാരം ഒരു രാജ്യം ഭരിക്കാൻ ഏറ്റവും അത്യാവശ്യം സത്യസന്ധതയാണ് രണ്ടാമത് വിദ്യാഭ്യാസവും മൂന്നാമത് എളിമയും വകതിരിവും നാലാമത് പൊതുവിജ്ഞാനം പിന്നെ ദീർഘവീക്ഷണവും ഇതെല്ലാം തികഞ്ഞ ഒരു കർമ്മയോഗിയാണ് ഈ മഹാവ്യക്തി ആരാണെന്നല്ലേ അദ്ദേഹമാണ് ബിജെപിയുടെ പാലക്കാട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി മെട്രോമാൻ ഈ ശ്രീധരൻ ഇനി അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം 1963 റെയിൽവേ മന്ത്രാലയം പുരസ്കാരം 2001 പത്മശ്രീ പുരസ്കാരം 2002 ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം 2002 തന്നെ ഓം പ്രകാശ് ബാസിൽ അവാർഡ് 2002-2003 CII അവാർഡ് 2003 ഏഷ്യയിലെ ഹീറോസ് അവാർഡ് 2003 തന്നെ AIMA അവാർഡ് 2003 തന്നെ ഡൽഹി IITയിൽ ഡോക്ടർ ഓഫ് സയൻസ് ബിരുദവും നേടി 2005 ഭാരത ശിരോമണി പുരസ്കാരം 2005 ഫ്രാൻസ് സർക്കാരിന്റെ ഷെവലിയർ ഡില ലിജിയാബ ദി ഹോണർ പുരസ്കാരം 2007 CNNIBNന്റെ ഇന്ത്യൻ ഓഫ് ദ ഇയർ പബ്ലിക് സർവീസ് പുരസ്കാരം 2008 ഭാരത സർക്കാരിന്റെ പത്മവിഭൂഷൺ 2009 ഡിലിറ്റ് രാജസ്ഥാൻ പുരസ്കാരം 2009 തന്നെ റൂർക്കി IITയുടെ ഡോക്ടറേറ്റും 2012 ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ മനോരമ അവാർഡ് ആ വർഷം തന്നെ ശ്രീ ചിത്തിര തിരുനാൾ ദേശീയ അവാർഡ് 2012 SR ജിൻഡാൽ പുരസ്കാരം 2013 TKM ലൈഫ് ടൈം അച്ചീവ്മെന്റ് 60+ അവാർഡ് 2013 മഹാമയ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് സയൻസ് 2013 റോട്ടറി ഇന്റർനാഷണൽ ഫോർ ദി സൈക്ക് ഓഫ് ഓണർ 2013 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇതൊക്കെയാണ് അദ്ദേഹത്തെ തേടി വന്ന പുരസ്കാരങ്ങൾ പിന്നെ ഒരു നാട് ഭരിക്കണമെങ്കിൽ ഇവിടെ ചിലർ വിചാരിക്കുന്നത് കോളേജ് മുതൽ രാഷ്ട്രവുമായി ഒരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയം കളിച്ച് വെട്ടും കുത്തും കൊലപാതകവും സമരവും നടത്തിയ ഇവരൊക്കെയാണ് നാട് ഭരിക്കേണ്ടത് എന്നാണ് ഇവിടെ 10ാം ക്ലാസ് 10 പ്രാവശ്യം തോറ്റവൻ IAS IPSകാരെ ഭരിക്കുന്നു അഴിമതിയും അക്രമവും നടത്തി കോടികൾ സമ്പാദിച്ച് കട്ട് മുടിക്കുന്നു നാട് കുട്ടിച്ചോറാക്കുന്നു അഴിമതി രഹിതർ നാട് ഭരിക്കട്ടെ കേരളം ഭാരതത്തിൽ ഒന്നാമതായി എത്തും ദൈവത്തിൻ്റെ സ്വന്തം നാടായി വീണ്ടും ശരിയായ രീതിയിൽ മഹാബലിയെ ഓർത്ത് ഓണം ഒത്തൊരുമിച്ച് ആഘോഷിക്കാം കർമ്മധീരനായ ശ്രീ ഇ ശ്രീധരൻ വിജയിക്കട്ടെ ഭാരതം ജയിക്കട്ടെ വന്ദേ മാതരം ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്